ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന പൊതു ലക്ഷ്യത്തിനായി കൂടുതൽ പാർട്ടികൾ കൈകോർക്കുന്നു. ബിജെപിക്കൊപ്പം നിൽക്കുകയും ഭരണം പങ്കിടുകയും ചെയ്ത പല പ്രാദേശിക പാർട്ടികളും ബിജെപി വിരുദ്ധ പക്ഷത്തെ ശക്തമായി നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ ഇപ്പോൾ ബിജെപിക്ക് സഖ്യകക്ഷികളില്ല. ഭരണത്തിലേറാൻ ചവിട്ടുപടിയാക്കുന്ന പ്രാദേശിക പാർട്ടികളെ കുതന്ത്രങ്ങളിലൂടെ തകർത്ത് സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ബിജെപിക്ക് ആ അടവ് പിഴച്ചു. ബിജെപി ഭരണം അവസാനിപ്പിക്കാൻ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാകുന്ന പാർട്ടികൾ കോൺഗ്രസിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. മറിച്ച് ഇടതുപക്ഷവും NCPയും തുടങ്ങിയവയുമായി ബിജെപി ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകക്ഷികൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രധാന രാഷ്ട്രീയ ചർച്ചകൾ സമീപകാലത്ത് ഡൽഹിയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നടന്നു. രാജ്യത്തിന് ആവൽക്കരമായ ഹിന്ദുത്വ ഭരണം അവസാനിപ്പിക്കാൻ മതനിരപേക്ഷതയിൽ അടിയുറച്ച് ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നതാണ് പൊതു തീരുമാനം. BJPയുടെ കുതികാൽ വെട്ടിന് പൂഴിക്കടകൻ പയറ്റിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ പതാകവാഹകരിൽ പ്രമുഖനാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ ദേശീയ പാർട്ടി നേതാക്കളുമായി നിതീഷ് കുമാർ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ബീഹാറിൽ RJD JDU സഖ്യത്തോടെ BJPയുടെ ചീട്ട് കീറി. NCP ദേശീയ കൺവെൻഷനിൽ വിശാല ഐക്യത്തിനുള്ള ആഹ്വാനമാണ് മുഴക്കിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത്. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമിയെയും ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയും കൂടിക്കാഴ്ചയുമൊക്കെ ഈ വഴിക്കുള്ളത് തന്നെയാണ്. തെലങ്കാനയിൽ ചൂടുറപ്പിക്കാനുള്ള BJPയുടെ നീക്കത്തിന് തടയിടാൻ TRSനെ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് റാവു വ്യക്തമാക്കി. UPയിൽ ആദിത്യനാഥിൻ്റെ സംഘപരിവാർ മോഡൽ ഭരണത്തിനെതിരെ പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടികളുടെ ഐക്യനിര ഉയർന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറും. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPക്കെതിരായ പൊതുവികാരമാണ് ഉയർന്നു നിൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയെ പിളർത്തി നേടിയ ഭരണമുണ്ടെങ്കിലും അടിയൊഴുക്കുകൾ BJPക്കെതിരാണ്. ഹരിയാന മുൻ മുഖ്യമന്ത്രി ഓംപ്രകാശ് ചൗതാല പ്രധാന പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. മുൻ ഉപപ്രധാനമന്ത്രി ദേവിലാലിൻ്റെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് 25ാം തീയതി നടക്കുന്ന റാലി പ്രതിപക്ഷ നേതൃസംഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഡൽഹി യോഗത്തിൽ കോൺഗ്രസ് കൂടി പങ്കെടുത്തെങ്കിലും ഐക്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രിയാത്മകമായ നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് ദൗർഭാഗ്യകരമാണ്. പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മയിൽ സ്വയം നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും ഭരണ നേതൃത്വം സ്വപ്നം കാണുകയും ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ പരിമിതി. ശക്തമായ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൽ അണിചേരാൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നില കൂടുതൽ പരുങ്ങല്ലാവും. ഒരു സംശയവും വേണ്ട, രാഷ്ട്രീയമായി BJP ഒറ്റപ്പെടുന്നതിനൊപ്പം NDA ഭരണം രാജ്യത്ത് സൃഷ്ടിച്ച തകർച്ചയ്ക്കും ദുരിതങ്ങൾക്കും ഇരയാകുന്ന ജനങ്ങളുടെ പോരാട്ടവും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുമെല്ലാം രാജ്യത്തെ പൊട്ടിത്തെറിയുടെ ഒക്കിലെത്തിച്ചു കഴിഞ്ഞു. ഇതിനെതിരെ തൊഴിലാളി കർഷക മുന്നണിയിൽ വ്യാപക പ്രക്ഷോഭങ്ങളാണ് ഉയർന്നുവരുന്നത്.